السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. صراحة أنا لا أستاذ أمشي الحمد لله. ويسلو المدى يبو نبو كريسمس وران إركيانا വാതിക വീടുകളിലും ക്രിസ്ത്യാനികളുടെ വീട്ടിൽ സ്റ്റാറൊക്കെ തൂക്കുന്നത് പോലെ ചില മുസ്ലിങ്ങളുടെ വീട്ടിലും എന്തു ചെയ്യുന്നുണ്ട്? സ്റ്റാറുകൾ തൂക്കുന്നുണ്ട്. അവർ പറയുന്നത് മതസൗഹാർദ്ദം എന്നിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് അവിടെയുള്ള ഓരോ പരിപാടികൾക്ക്, ക്രിസ്മസിൻ്റെ പരിപാടികൾക്ക് അവരുടേതായ വേഷങ്ങളൊക്കെ ധരിപ്പിച്ച് രക്ഷിതാക്കൾ അയക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇസ്ലാമിക വിധി എന്താണ്? അങ്ങനെ മതസൗഹാർദ്ദം എന്നുള്ള നിലക്ക് നമുക്കത് സ്റ്റാറുകളൊക്കെ തൂക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ വീടുകൾക്ക് മുമ്പിൽ പുൽക്കൂട് കണ്ടിട്ട് ചെറിയൊരു വീടൊക്കെ കെട്ടിയിട്ട്, വീട് പോലെ രൂപത്തിലൊക്കെ കെട്ടിയിട്ടൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാടൊന്ന് വിശദീകരിച്ച ആഴത്തായിരുന്നു. ക്രിസ്തുമസ് ആയി കഴിഞ്ഞാൽ എല്ലാ വർഷമുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം. അതിൻ്റെ ആഘോഷവുമായി ബന്ധിച്ചുകൊണ്ട് ഒരുപാട് ആഘോഷങ്ങളും അതുപോലെ തന്നെ പല ചിഹ്നങ്ങളും ഒക്കെ കാണും. സ്റ്റാർ തൂക്കലും അതുപോലെ തന്നെ പുൽക്കൂട് നിർമ്മിക്കലും പ്രത്യേകമായിക്കൊണ്ട് വേഷവിധാനത്തിൽ ഇറങ്ങലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ആ മതത്തിൻ്റെ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അത് മുസ്ലിമീങ്ങൾ ചെയ്യുമ്പം അതിൻ്റെ നിലപാടെന്ത് എന്നുള്ളത്, ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടി പറയുന്നതിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം. കാരണം പ്രത്യേകിച്ച് നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യം രാജ്യത്തിൻ്റെ, നമ്മളെ രാജ്യത്തിനെ അതുപോലെ നമ്മളെ നാടുകളെ മൊത്തമായിക്കൊണ്ടും വർഗീയവൽക്കരിക്കുന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും കാട്ടിക്കൂട്ടലും ഒക്കെ. അത് ശരിക്ക് യഥാർത്ഥത്തിൽ നല്ലൊരു വിഭാഗം ജനങ്ങൾക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് വർഗീയവൽക്കരിക്കുക എന്നുള്ളത്. അതിനോട് താല്പര്യമില്ല, എന്നാലും വർഗീയവൽക്കരിക്കാൻ വേണ്ടി നോക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ അപ്പോൾ ഈ ഒരു സാഹചര്യവും അങ്ങനത്തെ ഒരു അന്തരീക്ഷവും ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലാസ്സുകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വർഗീയവൽക്കരിക്കാണോ എന്നുള്ളത് തോന്നിപ്പോകും. ഒരിക്കലും അല്ല, അങ്ങനെ ഒരിക്കലും കാണാനും പാടില്ല, അങ്ങനെ ഒരു വർഗീയവൽക്കരണം ഇല്ല. ഇല്ല എന്ന് പറയാൻ കാരണം ഇസ്ലാമിൽ തന്നെ മറ്റുള്ള മതസ്ഥർ, ഇപ്പോൾ ഹൈന്ദവരാകട്ടെ, ക്രിസ്തീയ ആളുകളാകട്ടെ, ആ മതത്തെ സ്വീകരിക്കുന്നവരാകട്ടെ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു മുസ്ലിമായ ഒരു വ്യക്തിയോട് വന്നുകൊണ്ട് സഹായം ചോദിച്ചാൽ അത് കൊടുക്കണം, അത് കൂലിയുള്ള കാര്യമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ ഒരു വർഗീയവൽക്കരണം എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല, തെറ്റാണ് എന്നല്ലേ പറയേണ്ടത്? അങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അപ്പം ഇസ്ലാമിൻ്റെ നിലപാടുകൾ ഇസ്ലാം എല്ലായിടത്തും പറയാറുണ്ട്. അത് ഒരു മതത്തിനെയും ഇകഴ്ത്താനും അല്ല, അതുപോലെ തന്നെ നിസ്സാരവൽക്കരിക്കാനും അല്ല, മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ അത് താറടിച്ച് കാണിക്കാനും ഒന്നുമല്ല. അങ്ങനെ താല്പര്യക്കാരങ്ങനെ പറഞ്ഞെടുക്കുന്നു എന്ന് മാത്രം ഇസ്ലാം അതിലൊക്കെ നിരപരാധിയാണ്. ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെയല്ല എന്ന് മഹാനായ ഖാത്തിമുൽ മുഹഖിഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹുവിനോട് അങ്ങനെ തന്നെ ചോദ്യം വന്നിട്ടുണ്ട്. മഹാനവരുടെ ഫതാവൽ കുബ്ര അതിൻ്റെ ഒന്നാം വാള്യം ഇതിൻ്റെ 34-ാമത്തെ പേജിൽ ഈ രൂപത്തിൽ സ്വതക്ക് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ മഹാനവറുകൾ അതിന് മറുപടി പറഞ്ഞ എന്താണ്? യജൂസു ലഹു അയതസദ്ദഖാലൈഹി, ഉണ്ടോ, അവിശ്വാസിയുടെ മേൽ സ്വതക്ക ചെയ്യാം, കൂലി കിട്ടും. എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാ കൊടുത്തത്, ഫി കുല്ലി കബ്ദിൻ ഹിറാഇൻ വഫീ റിവായത്തിൻ റുതുബത്തിൻ അജ്റുൻ, ഉണ്ടോ, ഏതൊരു സംഗതിക്ക് കൂലി കൊടുത്താൽ നമുക്ക് കൂലി കിട്ടും എന്നാണ്. കൊടുക്കുന്നത് നല്ലതിനായിരിക്കണം. അപ്പോൾ ഒരു അവിശ്വാസിയായ ഒരാൾ വീട് വെക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികളെ കെട്ടിക്കാനോ ഒക്കെ സഹായമായിട്ട് വന്നാൽ നമ്മൾ കൊടുത്തോളാം, നമുക്ക് കൊടുക്കാം, നമുക്ക് കൂലി കിട്ടുമെന്നാണ് പറഞ്ഞത്. ആ വർഗീയവൽക്കരണമല്ല, നേരെ മറിച്ച് മതത്തിൻ്റെ കാര്യം പറയുമ്പം അത് അങ്ങനെ ചിത്രീകരിക്കുകയാണ് എന്ന് മാത്രം. അപ്പൊ ഈ രൂപത്തിൽ തന്നെ എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ ഇസ്ലാമിൻ്റെ നിലപാടും കാഴ്ചപ്പാടൊക്കെ. അപ്പം മഹാനവരുകളോട് തന്നെ ചോദിക്കുന്നത് ഇങ്ങനൊരു ആഘോഷം വരുമ്പം, ഇതാ ഈ പറയുന്ന ഖാത്തിമുൽ മുഹഖിഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങളോട് അതേ കിതാബിൽ തന്നെ അതേ വാളിൽ പേജ് നമ്പർ ഒന്ന് വ്യത്യാസപ്പെടുന്നു, ഒരു ചോദ്യം വന്നു, ഇങ്ങനത്തെ ഒരു ആഘോഷം, പ്രത്യേകമായ ഒരു മതത്തിൻ്റെ ആഘോഷം, ആ ആഘോഷത്തിൽ മുസ്ലിമീങ്ങൾ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നിലപാട് എന്ന് വ്യക്തമായിക്കൊണ്ട് ചോദിക്കുന്നു മഹാനവറുകൾ പറഞ്ഞത്. അത്
വ്യക്തികളുടെ വിശ്വാസം എങ്ങനെ അത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞത്. ഇത് വായിച്ച് അർത്ഥം വെക്കുമ്പോൾ ഒരു വൽക്കരണവുമില്ല, ഒരു വർഗീയവൽക്കരണവുമില്ല, ഒന്നുമില്ല. അതൊക്കെ വെറുതെ പറയാണ് ഓരോരുത്തർ താല്പര്യത്തിനനുസരിച്ച് കൊണ്ട്. അങ്ങനെ ഒന്നുമില്ല, നമ്മളെ നാടുകളൊക്കെ നല്ല അന്തരീക്ഷത്തിൽ തന്നെ പോവുകയാണ്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം എല്ലാത്തിനും കൂടുക എന്നല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെ കൂടാതിരിക്കുമ്പോൾ നമ്മൾ അവരോട് വെറുപ്പുള്ളവരും അല്ല. അത് അവരുടെ വിശ്വാസം അവർ നടത്തട്ടെ, നമ്മുടെ വിശ്വാസം നമ്മൾ തന്നെയല്ലേ നടത്തല്. ഇതിപ്പോൾ ഒരു ഉലഹിയത്ത് വരുന്ന സമയത്ത് നമ്മൾ മൃഗത്തെ അറുക്കാറുണ്ട്. ഈ പറയുന്ന വിശ്വാസികൾ ആരെങ്കിലും കൂടാറുണ്ടോ? കാരണം ആ മൃഗത്തെ ദൈവമായി കാണുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവരെങ്ങനെ ഇതിൽ കൂടുമോ? അവരെ നമ്മൾ കൂട്ടാൻ പാടുണ്ടോ? അവരെ നിർബന്ധിപ്പിക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് ഇത് എല്ലാ സമയത്തും നടക്കുന്നുണ്ട്, ഒരു ഭാഗത്തേക്ക് മാത്രമൊന്നുമല്ല. അവരുടെ വിശ്വാസം എന്താണ്? അത് അവർ നമ്മൾ അത് ചെയ്യുന്നുണ്ട്, അവർ കൂടുന്നില്ല, അതിൻ്റെ അർത്ഥം എന്താ? അപ്പൊ ആ രൂപത്തിൽ ഇതിനൊക്കെ കാണേണ്ടതുള്ളൂ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, സിമ്പിൾ കാര്യമാണ്. ഇത് വലിയ സംഭവമാക്കി ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര വർഗീയതയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുക എന്നല്ലാതെ ആവുന്നില്ല. അത് അവരുടെ താല്പര്യങ്ങളാണ് അവരൊക്കെ ചെയ്തുകൊണ്ടും പറഞ്ഞുകൊണ്ടും നിൽക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ടാകും. അത് പ്രചരിപ്പിക്കാൻ ഒരു വേദി, അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ അവർക്കും പറ്റും, അവരും ചെയ്തുകൊണ്ടിരിക്കും. കമന്റ് ബോക്സ് കിട്ടുമ്പോൾ അവരും എഴുതിക്കൊണ്ടിരിക്കും. എഴുതാം, കയ്യും അതുപോലെ തന്നെ ആരോഗ്യമുള്ളവനൊക്കെ എഴുതാം, പേജ് ഉണ്ടെങ്കിൽ എഴുതാം, എന്തും എഴുതാം, അതൊന്നൊരു കുഴപ്പമുണ്ടാവില്ല. നേരെ മറിച്ച് അവിടെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ആ കാഴ്ചപ്പാട് നമ്മൾ പറയും. അതിൻ്റെ അർത്ഥം എന്തില്ല, വർഗീയത ഇല്ല ഉണ്ട് എന്നുള്ളത് അവരുടെ താല്പര്യങ്ങളാണ്. ഇതിൻ്റെ 215-ാമത്തെ പേജിൽ വ്യക്തമായിക്കൊണ്ട് ഇതുമായി ബന്ധിച്ചുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ. അതിൽ പ്രത്യേകമായി കൊണ്ട് കുട്ടികളെ അണിഞ്ഞൊരുക്കുക, അണിഞ്ഞൊരുക്കിപ്പിക്കുന്ന പരിപാടിയൊക്കെ പറയുന്നുണ്ട്. വ ഇൽബാസു സിബിയാൻ തിയാബി എൽ മുലവനത്തി ബി സുഫ്രത്തി, പ്രത്യേകമായി കൊണ്ട് ചായം കൊടുത്തിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ. തബ അല്ലി കഫുറത്തി ബി ഹാദിഹി ഫി ബാദുല ഇയാദി ഹിമണ്ടോ, ഈ പറയുന്ന അവരുടെ പ്രത്യേക ആഘോഷങ്ങൾ. അത് ഈ പറയുന്ന ഇപ്പോൾ ക്രിസ്തുമസ് ആണ്, ഞോണം വരും, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പ്രത്യേകമായ ആഘോഷങ്ങൾ നമ്മൾ ഇതുപോലെ വേഷം കെട്ടിയിട്ട് പറഞ്ഞേക്കുന്നതിനെ പറ്റിയിട്ട് ഈ നിലപാട് എന്ത് എന്ന് മഹാനവരോട് ചോദിക്കുമ്പോൾ മഹാനവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം തീരുമാനം കൽപ്പിച്ചുകൊണ്ട് പറയുന്നു, ഫൽ ഹാസിലു, കരസ്ഥമായൊരു കാര്യം പറയട്ടെ. അന്നഹു ഇൻ ഫഅല ദാലിക ബി ഖസ്ദി തശബ്ബുഹി ബിഹിം ഫീ ശിആരിൽ കുഫരി, കണ്ടോ, ഇയാൾ ഈ പ്രവർത്തനം ചെയ്തത് ഒരു പുൽക്കൂട് നിർമ്മിച്ചത്, ഒരു സ്റ്റാർ തൂക്കിയത്, അല്ലെങ്കിൽ കുട്ടികളെ പ്രത്യേകമായി കൊണ്ടൊരു ഉമ്മ അണിഞ്ഞൊരുക്കി ഇതേപോലെ ആ സ്കൂളിലേക്ക് ആഘോഷത്തിന് പറഞ്ഞയച്ചത് ഏത് പ്രകാരമാണ്? ആ വിശ്വാസ പ്രകാരം ആണോ? അതാണ് ഇവിടെ നോക്കേണ്ടത്. അത് വിശ്വസിച്ചിട്ടാണോ, അങ്ങനെ ആ മതത്തിൽ വിശ്വസിച്ചിട്ടോ, അല്ലെങ്കിൽ ആ മതത്തിൻ്റെ വിശ്വാസപ്രകാരമാണോ ചെയ്തതെങ്കിൽ കഫാറക്കത്ത് ഒരു തർക്കവും വേണ്ട, ഇസ്ലാം എന്ന് പുറത്തങ്ങോട്ട് പോകും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇസ്ലാം എന്ന് പുറത്തു തന്നെ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നവരാകൂല ഇവിടെ കൂടുതലും ആളുകൾ എന്നാ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു മുസ്ലിമായ ഒരു വ്യക്തിയും ആ മതവിശ്വാസ പ്രകാരം അല്ല ഇപ്പം ചെയ്യുന്നത്. ഒരു പുൽക്കൂട് നിർമ്മിക്കുകയാണെങ്കിൽ അതൊരു ട്രെൻഡ്, ഒരു രസം. അപ്പുറം ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പുറത്ത് താമസിക്കുന്നവർ ക്രിസ്ത്യാനാണ്, അവരുണ്ടാക്കും, അപ്പോൾ ഒരു രസം കാണാൻ. അപ്പോൾ കുട്ടികൾ ഉണ്ടാക്കി തരും, ആ ഉണ്ടാക്കി കൊടുത്തു. അതിപ്പോൾ ഒരു ആ മതത്തോട് വിശ്വസിച്ചിട്ടൊന്നുമല്ല, ഒരു ട്രെൻഡ്, ഒരു രസം, അങ്ങനെ ഉണ്ടല്ലോ. ഒരു സ്റ്റാർ ഇങ്ങനെ തൂക്കി എല്ലാ വീട്ടിലും തൂക്കുന്നുണ്ട്, ഈ വീട്ടിലും തൂക്കുന്നു, കുട്ടികൾ പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കും. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്, കുട്ടികൾ പറയുമ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണോ എന്നുള്ളത്. എല്ലാം ചെയ്തു കൊടുക്കാറുണ്ടോ? അതുകൊണ്ട് അങ്ങനെ കുട്ടികൾ പറഞ്ഞപ്പോൾ ചെയ്ത് കുട്ടികളല്ലേ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ തള്ളുമൊന്നും വേണ്ട. ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം ആയതുകൊണ്ട് തന്നെ ഒരു രസത്തിന് തൂക്കി, അതുപോലെ തന്നെ പ്രത്യേകമായി കൊണ്ടല്ല, അപ്പുറത്തപ്പുറത്തും കുട്ടികളൊക്കെ പോകുന്നുണ്ട്, അപ്പം നമ്മൾ കുട്ടികളും പോകട്ടെ. ഇങ്ങനെ ഒരു രൂപത്തിലായിരിക്കും കൂടുതലും ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതൊരു വിശ്വാസപ്രകാരമൊന്നുമല്ല, ഒരു ട്രെൻഡ്, അത് വന്നപ്പം ചെയ്തു പോയി. അതിനെ പറ്റിയിട്ട് മഹാനവറുകൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പിന്നെ പറയാണ്, ഔഫി ശിആരിൽ ഈദി മഅഖത്ത് ഇന്നദരി അനിൽ കുഫരി ലം യകുഫുർ. അങ്ങനെ ഒരു പ്രത്യേകമായി കൊണ്ട് എന്തില്ല, വിശ്വാസപ്രകാരം അല്ല, എന്നാൽ ഇസ്ലാമെന്നും പുറത്തൊന്നും പോകൂല, വലാക്കിന്നഹു യഅസിമും, കുറ്റക്കാരനാകും, കുറ്റുണ്ടാകും ആ പ്രവർത്തനം ചെയ്തുകൊണ്ട്. കുറ്റുണ്ടാകുമെന്ന് പറഞ്ഞാൽ രാജ്യത്ത് പോലീസൊന്നും പിടിക്കൂല, കാരണം അങ്ങനെ രാജ്യത്ത് വിലക്കപ്പെട്ട കാര്യമൊന്നുമില്ല. രാജ്യത്ത് വിലക്കപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ പോലീസ് കുടിക്കും, സ്വാഭാവികമാണ്, യാഥാർത്ഥ്യ. നേരം മറിച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഇനി നേരെ മറിച്ച് ചില ആളുകൾ നിർബന്ധിത സാഹചര്യത്തിൽ കൂടിയിട്ടുണ്ടാകും, പ്രത്യേകിച്ച് ഇപ്പോൾ ചില മാഷന്മാർ, അതുപോലെ ടീച്ചർമാർ. ഇപ്പം അവിടെ അത് പരിപാടി വെക്കുമ്പോൾ ഒരു നിലക്ക് ഒഴിവാകാൻ കഴിയില്ല. അപ്പം ചിലപ്പോൾ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ സ്റ്റാഫ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വിട്ടിക്കാൻ കഴിയൂല. അതിന് അങ്ങനത്തെ മുൽത്തറായി നിർബന്ധിത സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്നു. അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ ആളുകളുണ്ടാകും. ഒരിക്കലും വിശ്വാസമില്ല, ഈ ട്രെൻഡിനോട് താല്പര്യവുമില്ല, നേരെ മറിച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട്. അതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്, വൈലം യുക്സുദു തഷബ്ബുഹു ബിഹിം
അസ്ല വ റഇസ ഒന്നുമില്ല. ആ രൂപത്തിൽ അങ്ങനെയാണെങ്കിൽ ഫലാഷേ അലൈഹി, അവൻ്റെ മേലൊരു കുറ്റുമില്ല, അങ്ങനെ കുറ്റും പറയാണ്ട് എന്ന് പറയാൻ പറ്റൂല. അപ്പം ആകത്തുക ഇവിടെ പറയുകയാണെങ്കിൽ കൂടിയ വ്യക്തിയുടെ വിശ്വാസം, അവൻ്റെ ഉദ്ദേശം, അത് നോക്കിയിട്ടാണ് തെറ്റാണോ ശരിയാണോ, കുറ്റം എത്രത്തുണ്ട്, കാഠിന്യമുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പം ആ അടിസ്ഥാനത്തിൽ ഇത് പോവുക തന്നെ ചെയ്യും. ഈ ഒരു രൂപത്തിൽ തന്നെയാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനോട് ഇതേ ചോദ്യം വന്നിട്ട്, ഇതുപോലത്തെ ഇതുപോലെ വസ്ത്രവിധാനങ്ങൾ, വേഷം കെട്ടൽ, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അതിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ മൻസൂറാത്ത് എന്ന് പറയുന്ന ഫത്താവിൻ്റെ കിതാബ് തന്നെയാണ് അറിയപ്പെട്ട ഫത്താവ ഈ നവി ഇമാമിൻ്റെ. ഇതിൻ്റെ 103-ാമത്തെ പേജിൽ ഇങ്ങനെ ഒരു ചോദ്യം തന്നെ, ഒരു ഹെഡിങ് തന്നെ, ഇൽബാസ് ഗൈറു സിയ്യിൽ മുസ്ലിം, മുസ്ലിമീങ്ങളുടെ വേഷവിധാനം അല്ലാത്ത വേഷവിധാനം ധരിക്കുക. മൻ ലബിസ ഗൈറു സിയ്യിൽ മുസ്ലിമീൻ അലൈഹി ളററു ഫീ ദീനിഹി, ഇങ്ങനത്തെ ഒരു വേഷവിധാനം നടത്തുമ്പം അത് ഇസ്ലാമിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ പ്രയാസം ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇസ്ലാമിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നാ ചോദിക്കുന്നത്, നമ്മളെ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ? അപ്പോൾ അവിടുന്ന് മറുപടി കൊടുത്താൽ, ജവാബ് മറുപടി, നുഹിയാനി തശബ്ബുഹി ബിൽ കുഫാരി മിൻ ഇൽബാസിൻ വഗൈരിഹി, ഉണ്ടോ, പ്രത്യേകമായി കൊണ്ട് ഇവിടുത്തെ വിശ്വാസികൾക്കുള്ള വേഷവിധാനങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് അവരുടെ ആഘോഷങ്ങളിൽ. ഇപ്പം ക്രിസ്തുമസ് വരുമ്പോൾ പ്രത്യേകമായി കൊണ്ട് പുൽക്കൂട് അപ്പേ ഉണ്ടാക്കുകയുള്ളൂ, അല്ലാതെ ഉണ്ടാക്കുന്നില്ലല്ലോ. അതുപോലെ സ്റ്റാർ തൂക്കലും അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ വോ കൈരിഹി എന്ന് പറഞ്ഞാൽ അതാണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ വിരോധിക്കപ്പെട്ടിട്ടുണ്ട്, അതൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. അതിൻ്റെ അർത്ഥം അവർ ചെയ്തോട്ട്, നമ്മൾ അവർ ചെയ്യുന്നതിന് കുറ്റപ്പെടുത്തുമ്പോണ്ട് അവരുണ്ടാക്കിയതിന് കേടുവരുത്താനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, രാജ്യത്ത് നിയമം അങ്ങനെയാ, അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ പോകേണ്ടതും, അതാണ് സൗഹാർദ്ദം എന്ന് പറഞ്ഞ സംഗതി, മനസ്സിലായില്ലേ? അപ്പം ആയതുകൊണ്ട് ആ രൂപത്തിലാണ് അതിനെ കാണേണ്ടത്. അങ്ങനെ ഒരാൾ പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞു വിശ്വാസം നോക്കിയിട്ടാണ്, അയാളുടെ വിശ്വാസം എന്താണോ, അയാളുടെ നിലപാടെന്താണോ, അത് നോക്കിയിട്ടാണ് കുറ്റത്തിൻ്റെ കാഠിന്യം കൊടുക്കൽ. അപ്പം ആയതുകൊണ്ട് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം സോഷ്യൽ മീഡിയയാണല്ലോ, പല ആളുകളും ഇങ്ങനെ രൂപത്തിലൊക്കെ മുശക്കലാക്കുക, അതായത് എല്ലാം കൂട്ടിക്കലർത്തിയിട്ടാണ് ഇപ്പോഴത്തെ പ്രവർത്തനം. ഒരു കുഴപ്പമില്ല, ആ ചെയ്യാം, ഒക്കെ ആകാം, ആടാം, പാടാം എന്നുള്ള അടിസ്ഥാനത്തിൽ അവിടെ നിയമമില്ല, ഒന്നുമില്ല. 10 വരെ മദ്രസയിൽ പോയ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉണ്ടാകും, അവരും ഇത് ചെയ്യുന്നുണ്ടാകും. അവർ പഠിച്ചതെന്ത്, അവർ പ്രവർത്തിക്കുന്നെന്ത്? അപ്പം അതിന് കാരണം എന്താ, എല്ലാവരും ചെയ്യുന്നുണ്ട്, അപ്പം നമ്മളും ചെയ്യുന്നുണ്ട്. അതിൽ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, മതമല്ലാത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ആകെപ്പാടെ മുശക്കലാക്കിയിട്ടുള്ളൊരു പ്രവർത്തനമാണ്, അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു പ്രവർത്തനമാകുമ്പോൾ ഒരു ട്രെൻഡ് അടിസ്ഥാനത്തിലാണ് ചെയ്തു പോകുന്നത്, വിശ്വാസമല്ല ബാക്കിയുള്ളതൊക്കെ ഉണ്ട് അവിടെ. അപ്പം ആയതുകൊണ്ട് അങ്ങനെയാകുമ്പോൾ ഇസ്ലാമെന്ന് മുർത്തദ് ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ കുറ്റമുണ്ട് അതിനൊക്കെ. അത് കുറ്റം കിട്ടുമോ എന്ന് ചോദിച്ചാൽ കുറ്റം കിട്ടുക തന്നെ ചെയ്യും. മഹാനായ ഖതീബ് ശർബീനി റഹിമഹുള്ള അവിടുത്തെ മനീമിത്താദിൽ വ്യക്തമായി കൊണ്ട് കുറ്റം കിട്ടുതന്നെ ചെയ്യും. ഇതിൻ്റെ 5-ാം വള്ളത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത്തരം പ്രവർത്തനം കുറ്റം കിട്ടുതന്നെ ചെയ്യും. ഇതിൻ്റെ 518-519 പേജുകളിലായിട്ട് വയു അസറു മൻ വാഫഖൽ കുഫാറ ഫിയാദിഹിം, ഇത്തരം അവിശ്വാസികളായ ആളുകളുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ഒരാൾക്ക് കുറ്റം കിട്ടുതന്നെ ചെയ്യും. ഏതടിസ്ഥാനത്തിൽ? ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസപ്രകാരം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ വിശ്വാസമില്ലെങ്കിലും അതിൽ കൂടിയിട്ട് ആടിപ്പാടിയിട്ട് ഇങ്ങനെ ആഘോഷിക്കുക, അതിനെ ട്രെൻഡായിട്ട് കണ്ടുകൊണ്ട് നടക്കുന്നവർക്ക് കുറ്റം കിട്ടുക തന്നെ ചെയ്യുമെന്ന് മഹാനായ ഖതീബ് ശർബീനി തങ്ങൾ പറയുമ്പം അതേ ആശയം തന്നെയാണ് മഹാനായ ഇമാം ഷെർവാനി റളിയല്ലാഹു അൻഹു തുഹഫ അധികരിച്ചുകൊണ്ട് ഷെർവാനിയിലും പറയുന്നുണ്ട്. ഷെർവാനിയുടെ 11-ാം വാള്യം ഇതിൻ്റെ 118-ാമത്തെ പേജിൽ ഖാത്തിമത്തുന്ന ഒരു പൂർത്തീകരണം പറഞ്ഞു പോട്ടെ, യു അസറു മൻ വാഫഖൽ കുഫാറ ഫി അയാദിഹിം, അതേ ഇബാറത്തെ ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് കുറ്റം കിട്ടും, ആരത്തിന് കുറ്റം കിട്ടും, പടച്ചോണ്ടിരുന്ന് കുറ്റം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. ഇതൊക്കെ കേട്ടിട്ട് വീണ്ടും നിങ്ങൾ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നുണ്ടോ, അതുപോലെ അണിഞ്ഞൊരുക്കുന്നുണ്ടോ എന്നങ്ങ് ആർക്കാ കുറ്റം കിട്ടുക? ഒട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾക്ക് എന്ത് കുറ്റം? അവരാണോ ഈ 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി ഒന്നാണ്ട് പറയുമ്പം അത് കേട്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക? അപ്പോൾ കുട്ടികൾ പറഞ്ഞതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുമോ? കുട്ടികൾ പറഞ്ഞതെല്ലാം നമ്മൾ ചെയ്യുമോ? അപ്പോൾ കുട്ടികളല്ലേ, അതല്ല, കുട്ടികളാണ് വിചാരിച്ചുകൊണ്ട് മാറ്റി നിർത്തേണ്ടതുണ്ട്. അല്ലാത്ത ഒക്കെ ഉണ്ട് മതത്തിൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇതിൽ മാത്രം, ഇതിൽ മാത്രം എന്താ ഒരു കടമ്പിടുത്തം, ഹേ കുട്ടികളല്ലേ എന്നുള്ളത്. അപ്പം ആയതുകൊണ്ട് കുട്ടികളെ നമ്മൾ പരിപാലിച്ച് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ്? അപ്പോഴല്ലേ ഭാവിയിൽ നമുക്ക് ഉപകരിക്കുള്ളൂ, അപ്പോഴല്ലേ നാടിന് ഉപകരിക്കുള്ളൂ, അപ്പോഴല്ലേ നല്ല മക്കളാവുള്ളൂ. എല്ലാം അതൊക്കെ മതക്കാരായിട്ട് കാണണം, അതെന്നെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. അതെഴുതിയാണ്ട് അതിലൊക്കെ കൂടി കൊടുത്തിട്ടും ആടിയിട്ടും പാടിയിട്ടും എല്ലാം മുശക്കരാക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുട്ടികളതിൻ്റെ മട്ടത്തിൽ വളർത്തണം, അല്ലെങ്കിൽ അതിൻ്റെ മാതാപിതാക്കൾക്ക് കുറ്റം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വ്യക്തമാണല്ലോ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ കൊണ്ടുവന്ന ഹദീസാണല്ലോ. മുസ്ലിമിൻ്റെ
2024 പേജിൽ 2658 ഹദീസ് എടുത്തു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് വന്ന ഹദീസ്, മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര, ഇവിടെ ഏത് കുട്ടി ജനിച്ചു വീയാണെങ്കിലും നല്ല സംശുദ്ധമായ രൂപത്തിലാണ്. ഒരു കുട്ടിക്കൊരു കുഴപ്പമില്ല, അത് അവിശ്വാസിക്കുണ്ടായാലും മുസ്ലിമിനുണ്ടായാലും ആർക്കുണ്ടായാലും കുട്ടിയാക്കൊരു കുഴപ്പമില്ല. നബി തങ്ങൾ പറഞ്ഞത്, ആ കുട്ടിയെ വൈകേടിലാക്കുന്നത് മാതാപിതാക്കളാണ്. ആ അത് അത് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറഹു മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന മിൻഹാജുൽ മുഹദ്ദിഥീൻ എന്ന് പറയുന്ന കിതാബ് വ്യക്തമാണ്. അതിൽ വ്യക്തമായിക്കൊണ്ട് വിശദീകരിച്ചു ആ ഹദീസ് എന്ന് വിശദീകരിച്ചിട്ട് ഇതിൻ്റെ 14-ാമത്തെ വള്യം ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വ്യക്തമായിക്കൊണ്ട് പേജുകളോളം വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 200-ാമത്തെ പേജിൽ ഈ പറയുന്ന വ അന്നൽ വിലാദത തഖഉ അലൈഹ ഹത്ത യഹ്സുല തഗ്യീറ ബിൽ അബവൈനി വഖീല ഹിയ മാ ഖുലി അലൈഹി മിൻ സആദത്തിൻ ഔ ശഖാവത്തിൻ യുസീറു ഇലൈഹ. ചെറിയ കുട്ടികളെ എന്ന് പറയുമ്പോൾ പ്രസവത്തോടു കൂടെ ആകുമ്പം അതിനെ എങ്ങോട്ടും കൊണ്ടുപോയി വെക്കാൻ പറ്റും, അങ്ങോട്ടാടണം ഇങ്ങോട്ടാടണം ചാടണം പാടണം എന്നാണ് അതിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പകർച്ചയായിക്കൊണ്ടിരിക്കും. അത് മാതാപിതാക്കളാണ് അതിന് പങ്ക്, അല്ലാതെ കുട്ടിക്കെന്താ? അതുകൊണ്ട് കുട്ടി അത് വാങ്ങിത്തരണം എന്ന് പറയുമ്പോൾ ആ കുട്ടിയോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ, മോനെ അത് പറ്റൂല, അതിങ്ങനെയാണ്, എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പൊ ചില ആളുകൾ പറയാം, എന്താ ഞാൻ പറഞ്ഞ കേൾക്കൂല, പിന്നെ ആര് പറഞ്ഞാൽ നമ്മളെ മക്കൾ കേൾക്കുക? ആ വാദം ഒരിക്കലും പറയാൻ തന്നെ പാടില്ല. നമ്മളെ മക്കൾ നമ്മൾ പറഞ്ഞ കേൾക്കൂല, പിന്നെ ആര് പറഞ്ഞതാ കേൾക്കുക? നമ്മൾ പറഞ്ഞതേ കേൾക്കണില്ല, പിന്നെ നാട്ടുകാർ പറഞ്ഞ കേൾക്കുമോ? നാട്ടുകാരാണ്. ഇപ്പൊ ചില ആളുകൾ പറയും നാട്ടുകാരാണ് ഇതിന് കുറ്റക്കാർ എന്നുള്ളത്. നാട്ടുകാരാണ് വാങ്ങിക്കൊടുത്തത്, എന്നാ അവർ കുറ്റക്കാരാകും? ആരാണ് വാങ്ങിക്കൊടുത്തത്? ആരാണ് ഇതിന് വേഷം കെട്ടിയിട്ട് പറഞ്ഞയച്ചത്? അവരല്ല കുറ്റക്കാരാകുക, അല്ല നാട്ടുകാർ മൊത്തം കുറ്റക്കാരാകല, എന്തെങ്കിലും പറയലല്ല. ഇപ്പം ഇതിന് ആകെ മനസ്സിലാകുന്ന എന്താണ്? നമ്മുടെ നാട് നല്ല നാടാണ്, ഒരുപാട് മതങ്ങളുള്ള നാടാണ്, മതങ്ങളില്ലാത്തവരുമുണ്ട് ഒക്കെ ഉണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ചുകൂടി ജീവിക്കുന്നവരാണ്. നമ്മളൊരു സഹായം വരുന്ന സമയത്ത് സഹായിക്കാറുണ്ട്, ഒരു പ്രളയം വരുന്ന സമയത്ത് നമ്മുടെ സൗഹാർദ്ദങ്ങൾ കണ്ടില്ലേ, എന്തെല്ലാം നമ്മൾ ചെയ്തു ജീവിക്കുന്നുണ്ട്, അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. എന്നാൽ ഓരോ മതത്തിനും ഓരോ കാഴ്ചപ്പാടുണ്ട്. ആ മുസ്ലിം മതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടൊരു ആഘോഷം വരുമ്പോൾ അത് മുസ്ലിങ്ങൾ ആഘോഷിക്കും, അതിനെ ഒരു ഉദഹിയത്തിൽ ഉദാഹരണം പറഞ്ഞൊരു കർമ്മമാണത്. അപ്പോൾ അതിൽ മറ്റുള്ളവർ കൂടാൻ പാടില്ല, കൂടിയാലേ നമ്മൾ കൂട്ടാനും പാടില്ല, അത് അവർ വരാൻ പാടില്ലല്ലോ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ഒരു മതത്തിൻ്റെ വിശ്വാസം, ഇപ്പം ഈ പറയുന്ന ക്രിസ്തുമസ് വന്നു, പുൽക്കൂട് ഉണ്ടാക്കട്ടെ, അതുപോലെ തന്നെ അവർ സ്റ്റാർ തൂക്കട്ടെ, അവരെ വീടുകളിൽ അവർ തൂക്കട്ടെ, അവർക്കതിൽ സ്വാതന്ത്ര്യം ഉണ്ട്, അവർക്കതിൽ അവകാശമുണ്ടല്ലോ, അത് ചെയ്യട്ടെ. നമ്മൾ ആ സ്റ്റാർ തൂക്കിയതിനെ കുറ്റം പറയാനും പാടില്ല, കേടുവരുത്താനും പാടില്ല, അതിനൊന്നും ചെയ്യാനും പാടില്ല, നമ്മളെതിർത്ത് തൂക്കാനും പാടില്ല, ഇത്രയേ ഉള്ളൂ. ഇതിൽ എവിടെയാണ് ടെററിസം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൽ എവിടെയാണ് ഈ പറയുന്ന ഈ ഭീകരവാദം തീവ്രവാദം വൽക്കരിക്കലൊക്കെ ഇവിടെ വരുന്ന ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ നാടിനെ അങ്ങനെ കൊണ്ടുപോകുന്ന കുറേ കാഴ്ചപ്പാടുള്ളവർ ആളുകളുണ്ട്. അപ്പം ആയതുകൊണ്ട് അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്, അല്ല ഇസ്ലാമല്ല അങ്ങനെ ഒന്നുമില്ല. അപ്പം ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടിയിട്ട് ആടിപ്പയകേണ്ട ഒന്ന് അല്ല. സോഷ്യൽ മീഡിയ ഇനി ഇളകി മറയാൻ തുടങ്ങും ഇസ്റ്ററും, അതുപോലെ തന്നെ ഇത് ആഘോഷവും മറ്റും മറിച്ചും പറഞ്ഞിട്ട് അതിൽ വലിയവരും കുട്ടിയവരും ഒക്കെ ഉണ്ടാകും. മതത്തിൽ അതിലൊരിക്കലും ചാർത്തണ്ട. മതത്തിൻ്റെ നിയമം ഭദ്രമാണ്, അത് ഭദ്രമായ രൂപത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തവരുടെ മനസ്സിൻ്റെ ശുദ്ധി എങ്ങനെ നോക്കിയിട്ട് തക്കതായ ശിക്ഷ കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് കിട്ടുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മളെ മക്കളെയൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ, നമ്മളെ നാടിൽ മത സൗഹാർദ്ദങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇതിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക റഹ്മാൻ.